അപ്പൊ എല്ലാവർക്കും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വാം വാം വെൽക്കം ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിങ്കനെ കുറേ പൊക്കത്തിൽ നിർത്തിയിട്ട് വീണ്ടും കുറച്ചും കൂടെ പൊക്കത്തിലേക്ക്, അതായത് ഒരു ഹഡിംബ ടെമ്പിളിലേക്ക് പോവാണ് കേട്ടോ. ബഗീരാ, കമോൺ. ഏ, നമ്മുടെ കൂടെ ഒരാളുണ്ട് ബഗി. അതെ, അങ്ങോട്ട് പോയല്ലോ. ആ, കമ്പനിക്ക് ആളെ കിട്ടിയിരിക്കുന്നു. ആൾക്ക് നമ്മൾ ഇതുവഴിയാണ് കേട്ടോ നടന്നു പോകുന്നത്. ഇവിടെ ഫുള്ളും ടൂർ. ആ, ഇതൊരു വില്ലേജാണ്, സിയാൽ വില്ലേജ്. അപ്പൊ നമ്മള് ബൽസാരിന്ന് സിയാൽ വില്ലേജിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മൗഗുളിയുടെ ബഗീര കേട്ടോ. നല്ല ചെറുതാകുമ്പോ തൊട്ടിട്ട് മൗഗുളി ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് ബഗീരനെ അടിച്ചു മാറ്റിയതാണ്. അപ്പുറത്തെ വേറൊരു വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട്, പക്ഷേ ബെൽറ്റ് ഇട്ട് ഞങ്ങൾ സ്വകാര്യവൽക്കരിച്ചു. അതെ, മൗഗുളിനെ മറന്നുവെക്കണമെന്നാണ് മൗഗുളി പറയണത്. ബഗീര ബ്ലോക്കായി നിൽക്കുന്നേ, വാ വാ നടക്ക്. ഇവിടുത്തെ വില്ലേജൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കൂടുതൽ ഈ മരങ്ങൾ കൊണ്ടും 50 വർഷം 60 വർഷം പഴക്കമൊക്കെ ആയതാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം തന്നെ അവിടെ തന്നെ, ആ അവിടെ നമ്മുടെ വേഗണ്ടോ മൗഗുളിയുടെ അവരുടെ ഒരു എന്താ പറയുക ഒരു കോട്ടേജ് ഉണ്ട്. അപ്പോൾ അത് ഏകദേശം 60 വർഷം പഴക്കമായതാണ്. അത് ഞങ്ങൾ കാണിച്ചു തരാം പോകുന്ന, നമ്മൾ തിരിച്ച് വണ്ടി എടുക്കാൻ പോകുമ്പോൾ. ഇന്നിപ്പോൾ മാത്രമല്ല, നമ്മൾ തിരിച്ചു പോകാനുള്ള വഴിയില്ല, കാരണം അവിടെ പാർക്കിംഗ് ഒക്കെ സൂപ്പറാണ്. അപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങാം, പിന്നെ വിരക്കം അവിടെ ഉള്ളത് കൊണ്ട് സേഫ് ആയിരിക്കും നമ്മൾ. ഇവിടെ കുറേ കൊട്ടും പാട്ടൊക്കെ ആണല്ലോ. കമ്പനി ആയല്ലോ. ആ, ഇനി ബഗീര ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ലതേ. ഫുള്ളും ഉണ്ടോ അടിപൊളിയായിട്ടത്, മരത്തിൻ്റെ വീടുകൾ. അവിടുത്തെ മഞ്ഞുമല കാണണം കേട്ടോ. ഇതേ ഇവിടെ പശുത്തൊഴുത്തൊക്കെ ഉണ്ടല്ലോ. ഈ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമുക്ക് ഒരു ഒരു പ്രത്യേക തരം ഒരു വൈബിലെ അമ്മേ, അടിപൊളിയുണ്ട് അല്ലേ. എന്തിനു പേര് ഗ്രാമോ മലാനി വില്ലേജ്? മലാന വില്ലേജിൽ പോണവർ തന്നെ ഇവിടെ അവരുടെ കസ്റ്റമും റൂൾസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. കാരണം ഇങ്ങനെ പർട്ടിക്കുലർ ആയി കൂടുന്ന സ്ഥലങ്ങളൊക്കെ അവരുടേതായ ഒരു എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കണ അല്ലേ. ഇത് എന്തറിയോ, ലെങ്ത് കൂടുന്നതിനനുസരിച്ച് മഞ്ഞ് നിക്കും ഇതില്. കഴിഞ്ഞ മാസത്തിന്റെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോ കുറച്ചുകൂടി ഇലയൊക്കെ ഉണ്ടാവും. ആപ്പിളൊക്കെ അവസാനം ആവുന്ന ടൈമാ. മഞ്ഞ് നിന്നിട്ട് പൊട്ടി പോവാൻ ചാൻസ് കുറവാ. അപ്പൊ അതുകൊണ്ട് ഇവര് പൊട്ടിച്ചോട്ടി. വിൻഡോ സീസൺ ആയതുകൊണ്ട് അവിടുത്തെ വെയിറ്റ് ഒന്നും മരത്തിന് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കമ്പൊക്കെ മുറിച്ച് മുറിച്ച് കളയും ഇത്രേ. പിന്നെ മൗഗുളി പറഞ്ഞതാട്ടോ, ഇവിടെ മഞ്ഞൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നല്ല അടിപൊളി സ്ഥലമായിരിക്കും കേട്ടോ. ഫുള്ള് ഇതിന്റെ വേറെ എന്താണ് പറയാനുള്ളത്? എന്റെ മോനെ, ഇതെന്താ, ഇത് പ്രീമിയം ബൈക്കോ സൂപ്പർ ബൈക്കോ?
എന്റെ പൊന്നു പയ്യ ഒന്ന് വന്ന് പിടിക്കോ കാരണം എനിക്ക് ഇതിന്റെ മേലിരുന്നിട്ട് എന്താ പറയാ പറയാള് ഈ സാധനം തലയും കൊണ്ട് ഇങ്ങനെ ടിക്ക് നാട്ടി പറഞ്ഞ എന്ത് ചെയ്യും ഒന്നുമില്ല താഴെ കിടക്കാം താഴെ കിടക്കാം എന്റെ പൊന്നു പയ്യ ഒന്ന് ഇങ്ങോട്ട് വന്നേ അയ്യോ അയാൾ അത്രയും വലുപ്പം തന്നെ ഉണ്ടല്ലോ സാർ ഒന്ന് റൈഡ് ചെയ്തോ ഓയ് റൈഡ് ചെയ്തോ യാക്കിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ് റൈഡ് വേണോ ചോദിക്കും അപ്പൊ യാക്കിന്റെ പുറത്ത് കയറിയിട്ട് ഇതിന്റെ പിന്നാലെ പോയി എനിക്ക് പേടിയാണ് യാക്കിന്റെ പിന്നാലെ പോവാണ് എത്ര രൂപയാണ് ഇവിടെ നീ വട്ടത്തിച്ചിട്ട് ആ 200 രൂപയാണ് കേട്ടോ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിട്ട് പരക്കം വായിയാണല്ലോ എന്ന് ഇതേ കൊണ്ട് പോയി പറഞ്ഞു കഴിഞ്ഞാ ആരെങ്കിലും ഒന്ന് പിന്നെ ഓടി വരണേ അയിങ്ങളെ ഇങ്ങോട്ട് പോടണല്ലേ പോയ വണ്ടി തിരിച്ചു വരുമോ വാള് പിടിച്ചിട്ട് വാളോ വാളില്ല തൽക്കാലം കത്തി ഷോർട്ട്കട്ട് കയറ് ഷോർട്ട്കട്ട് കയറ് മാസ്ക് മാറ്റിക്കോ ഉണ്ടോ ഇത് സ്വന്തമല്ല തെരില്ല ഇത് ബ്ലാക്കോ അത് മതിയില്ലേ ശരി ആധാര ദീദി കൊഴപ്പൊന്നുമില്ല ബ്ലാക്ക് വേണോ ചോദിച്ചു നോക്ക് നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ ആ അതെ അതെ നാഗ കുടുങ്ങി എന്തായാലും ബൊമ്മ ഇവിടെ നിന്നാ മതി 50 രൂപ നേരത്തെ ബാഹുബലിയാണ് ആ ബാഹുബലി കഴിഞ്ഞു ഇനി ഇതെന്താ ദേവസേന ഐ ദേവസേന റെഡിയായി ഫോട്ടോ വേണ്ട ഞങ്ങള് മൂന്ന് കണ്ണുള്ള ക്യാമറ ഉണ്ട് നെയ് പയ്യ നോ ഫോട്ടോ ബൊമ്മ ഈ ഡ്രസ് എടുത്തിട്ട് ഓടിക്കോ മേക്കപ്പ് വേണം പറ മുഖത്ത് പൗഡർ കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി തരാൻ പറ അതൊരു കളർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കളറില്ലാതല്ലേ അങ്ങനെ എന്താ ചിരി പക്ഷെ കൊള്ളാം കൊള്ളാം അടിപൊളിയായിട്ട് ഇതിന് ഈ പോസാണല്ലേ ഞങ്ങൾക്ക് എല്ലാം ഈ പോസാണ് അതാ അതാ ആകെ പണിയായി ഗൈസ് പണിയായി പൂക്കോട്ടയും കാര്യങ്ങളെല്ലാം പൊട്ടിച്ചു ആ
അപ്പോൾ നമ്മുടെ ബൊമ്മ നേരെ അടിമ്പി നമ്മളിപ്പോ ഉള്ളത് അടിമ്പ ടെമ്പിളിലാണ്. അടിമ്പ ടെമ്പിൾ നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. അത് ഫുള്ളും റോക്കിലാണ് കേട്ടോ. അടിമ്പ ടെമ്പിൾ റോക്കിലാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് വന്നിട്ട് ആരാണ് ഭീമന്റെ വൈഫായ അടിമ്പ ദേവിയാണ് അതിലുള്ള ആ ദേവിയുടെ ക്ഷേത്രമാണ് ഇത് ഉള്ളത്. 1553 മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളും റോക്കിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര പഴക്കമുള്ള ടെമ്പിൾ തന്നെയാണ്. മരത്തിലാണ് ഫുള്ള് പണി, പുറംകൊണ്ട് മരത്തിലാണ് പണി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഉള്ളില് റോക്കാണ്, റോക്ക് കേവ് ആണ്. അതിന്റെ ആൻഷ്യൻ റോക്ക് കേവ് ആണ് ഈ ടെമ്പിൾ. മെയിൻലി 460 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇത് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല മഞ്ഞെല്ലാം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനുവരി സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാൻ പറയണത്. ഇപ്പോൾ സ്നോഫോളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത മാസമൊക്കെ വരുന്നവർക്ക് ഒന്നുകൂടെ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. അവിടെ ഇത് മണാലി നോർത്ത് ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതെ. പിന്നെ ഞങ്ങളുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. പോയി കഴിയുമ്പോ നമ്മള് കോസ്റ്റ്യൂമില് ഒന്ന് മൂവി പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പൈസ ഇല്ലാത്ത പക്ഷെ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയരുത്. പിന്നെ ഞങ്ങളെ കാണാൻ നല്ല രസം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. രസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അയ്യോ എങ്ങനെയാണ് ചിരി, എങ്ങനെയായിരുന്നു ഈ ചിരിയുടെ കാര്യം എന്തായിരുന്നു? നമുക്കറിയാം പഞ്ചപാണ്ഡവർ അർജുനൻ, ഭീമൻ, സഹദേവൻ, ശത്രുഘ്നൻ, പിന്നെ ദുര്യോധനൻ. അല്ല ദുര്യോധനനല്ല, പിന്നെ അർജുനൻ, ഭീമൻ, സഹദേവൻ, ശത്രുഘ്നൻ, ദുര്യോധനൻ. എന്നിട്ട് ബാക്കി എന്തായിരുന്നു? അപ്പൊ ഭീമന്റെ വൈഫാണ് അടിമ്പി ദേവി പറഞ്ഞത്. ഈ ടെമ്പിളിലിരിക്കുന്ന ദേവി ഭീമന്റെ വൈഫാണ്. അപ്പൊ ഭീമന്റെ വൈഫായതുകൊണ്ട് എന്താണ് ഭീമം പറയുന്നത് നമുക്ക് അറിയാലോ, ഭയങ്കര ശക്തിശാലിയാണ് ഭീമം പറയുന്നത്. ഭയങ്കര ശക്തിശാലിയായ ഒരു മനുഷ്യനാണ്. അപ്പൊ ഭീമന്റെ വൈഫ് ആയതുകൊണ്ട് അടിമ്പി ദേവി ഒക്കെ ചിരിക്കുന്നത് പോരല്ലോ. അപ്പൊ പിന്നെ റോക്കിലാണ് ഇവര് കാട്ടിലാണ് താമസിച്ചത്. നമുക്ക് പറയാം കാട്ടിലാണ് താമസിക്കുന്നത് ഫുള്ളും. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. കാട്ടില് കാട്ടിലാണ് താമസിച്ചിരിക്കുന്നത്, ഫുള്ള് റോക്കിലാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കി പുരാതന ആൾക്കാർ ഒക്കെ താമസിച്ച സ്ഥലമാണ്. വീടൊന്നും അപ്പൊ ഇല്ല. അപ്പൊ ഈ ദുര്യോധനൻ സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ കണ്ടോ ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് 50 രൂപ, രണ്ടുപേർക്ക് 100 രൂപയേ ഉള്ളൂ. കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഇവിടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേഗം കോസ്റ്റ്യൂം പറഞ്ഞാൽ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ കൂടെ എടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം എല്ലാവരും വരുന്നു. 5 മിനിറ്റും കൊണ്ട് സംഭവം ഡ്രസ്സ് ഇടുന്നു, മാറുന്നു, പോകുന്നു. ഞങ്ങളിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടോ ഇതിട്ട് നടക്കുന്നത് കൂടെ. കുറച്ച് നേരമായി, നല്ല രസമുണ്ട് കാണാൻ. അതെ, ഒരു ഹിമാചൽ പ്രദേശ് കോസ്റ്റ്യൂം. അതെ അതെ, ഇവരുടെ കൾച്ചറൽ കോസ്റ്റ്യൂമാണ്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കേ, ബൈ.